രാജസ്ഥാൻ സ്വദേശിയെങ്കിലും കേരളത്തിൽ വന്ന മലയാളികളിൽ ഒരാളായി മാറിയ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഋഷിരാജ് സിംഗ്. അഖിലേന്ത്യാ പോലീസ് സർവീസിന്റെ ഭാഗമായി കേരളത്തിൽ ഒട്ടേറെ പദവികൾ കൈകാര്യം ചെയ്ത അദ്ദേഹം ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചത് ഈ കഴിഞ്ഞ ദിവസമാണ്. സർവീസിലിരിക്കെ ചെയ്ത പല നടപടികളുടെയും പേരിൽ മലയാളികളുടെ ഹൃദയത്തിൽ ഒരു പ്രത്യേക ഇടമാണ് ഋഷിരാജ് സിംഗ്. ഋഷിരാജ് സിംഗിനെ കുറിച്ച് മനോഹരമായ ഒരു ഓർമ്മ പങ്കുവയ്ക്കുകയാണ് എഴുത്തുകാരി കെ ആർ മീര തൻ്റെ ഒരു കുറിപ്പിലൂടെ. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഇടപെടൽ സാധാരണ മനുഷ്യരിൽ എങ്ങനെ ആത്മവിശ്വാസം നിറയ്ക്കുമെന്ന് മീരയുടെ വാക്കുകൾ. ഇത് ശരിവെക്കുന്നവർ ഒരുപാട് പേരുണ്ടാകാം. കെ ആർ മീരയുടെ കുറിപ്പ്. 1998 ഒരു സായാഹ്നം, സമയം 8 മണി കഴിഞ്ഞു കാണും. അക്കാലത്ത് 8 മണിക്ക് ഉറങ്ങാൻ പോകുന്ന ഒരു പട്ടണമായിരുന്നു കോട്ടയം. പത്രം ഓഫീസിന് മുൻപിലുള്ള കടകളൊക്കെ 7 മണിക്ക് അടയ്ക്കും. ഓഫീസിൽ നിന്ന് 2 മിനിറ്റ് തികച്ചു വേണ്ടായിരുന്നു മീര താമസിക്കുന്ന വാടക വീട്ടിലേക്ക്. ഒരു ദിവസം പതിവ് പോലെ ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ 9:30. സമയം, റോഡ് വളരെ വിജനം, എങ്കിലും വെളിച്ചമുണ്ട്. മീര വീട്ടിലേക്ക് നടക്കുകയായിരുന്നു. നാഷണൽ ബുക്ക് സ്റ്റോളും കോൺകോട് ട്രാവൽസ് ഓഫീസും കടന്നതേ ഉള്ളൂ. പിന്നിലൊരു ആഡംബരക്കാർ അത് പതിയെ മീരയെ കടന്നുപോയി പെട്ടെന്ന് സ്ലോ ചെയ്ത് ഇടതുവശം ചേർത്ത് നിർത്തുന്നു. ഒരല്പം ആശങ്ക ഉള്ളിൽ തോന്നിയ മീര റോഡ് മുറിച്ച് എതിർവശത്തെ വെളിച്ചത്തിലേക്ക് മാറിയെങ്കിലും കാറിന് നേരെ എത്തിയതും വിൻഡോ ഗ്ലാസുകൾ താഴ്ന്ന് വരുന്നോ വരുന്നോ എന്ന ചോദ്യവും ചിരിയും ബഹളവും കേട്ടു. 3-4 പേരുണ്ടായിരുന്നു വണ്ടിയിലെന്ന് മീര ഓർമ്മിക്കുന്നു. വരുന്നോ എന്ന ചോദ്യം കേട്ട് തൻ്റെ രക്തം തിളച്ചു എങ്കിലും കേൾക്കാത്ത മട്ടിൽ നടന്നു എന്ന് മീര പറയുന്നു. അപ്പോൾ കാർ അടുത്തേക്ക് നീങ്ങി നീങ്ങി വന്നു. വണ്ടിയുടെ നമ്പർ നോക്കാൻ മുമ്പിലേക്ക് മീര നീങ്ങിയപ്പോൾ വണ്ടി പെട്ടെന്ന് മുന്നോട്ടെടുത്ത് മീരയെ തട്ടി തട്ടിയില്ലാന്ന മട്ടിൽ പാഞ്ഞു. എങ്കിലും മിന്നായം പോലെ നമ്പർ കണ്ടു വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് പെട്ടെന്നത് കുറിച്ചെടുക്കുകയായിരുന്നു. ഒറ്റവട്ടത്തിന് വീട്ടിലെത്തി. പോലീസിൽ പരാതിപ്പെടാൻ തീരുമാനിച്ചു. ശോഭത്താൽ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എസ് പിയുടെ നമ്പർ കണ്ടെത്തി ഡയൽ ചെയ്തു. പക്ഷെ അപ്പുറത്ത് ബെല്ല് കേട്ടതും സകല ആവേശവും പോയി. എസ് പി ചോദിക്കാനിടയുള്ള ചോദ്യങ്ങൾ ഊഹിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്തുത്തരം പറയും, എന്തിനാണ് ഈ വൈകിയ സമയത്ത് പുറത്തുപോയി എന്നൊക്കെ ചോദിച്ചാലോ എന്ന ഭയം ഉണ്ടായിരുന്നെങ്കിലും ധൈര്യമായി വിളിച്ചു. എസ് പി ഫോണെടുത്തു. ഹിന്ദിച്ചുവയുള്ള മലയാളത്തിൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. ചോദിക്കപ്പെടാനിടയുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ സഹിതമായിരുന്നു താനെന്ന് സംസാരിച്ചതെന്ന് മീര ഓർമ്മിക്കുന്നു. സർ, രാത്രി 9:30 ആയിട്ടുള്ളൂ എന്നതുകൊണ്ടും റോഡിൽ വെളിച്ചമുണ്ടായിരുന്നതുകൊണ്ടും അപകടമില്ല എന്ന് തോന്നിയതുകൊണ്ടും. എസ് പി എല്ലാം കേട്ടു. വണ്ടി നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ടോ? ഒറ്റ ചോദ്യം. ഞാൻ കുറിച്ചെടുത്ത നമ്പർ കൊടുത്തു. അത് അദ്ദേഹം എഴുതിയെടുത്തു. എന്നിട്ട് പറഞ്ഞു, മാഡം, നമ്പറിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. KL 56 എന്ന് വരാൻ ചാൻസ് ഇല്ല. ഇതിൽ 6 സ്ഥാനത്ത് G എന്നായിരിക്കണം. ബട്ട് ഡോണ്ട് വറി, വി വിൽ ഫൈൻഡ് ദം, അദ്ദേഹം അഷ്വർ ചെയ്തു. എൻ്റെ ഉറ്റം കൊണ്ടല്ല അവർ അങ്ങനെ പെരുമാറിയത് എന്ന് തെളിയിക്കാൻ ഞാൻ ഒന്നുകൂടി ശ്രമിച്ചു. സർ, 9:30 ആയിട്ടുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ആ സമയത്ത്. എസ് പി പറഞ്ഞു, 9:30 രാത്രി 12 2 ആണെങ്കിലും നിങ്ങൾക്ക് തനിയെ നടന്നു പോകാനുള്ള എല്ലാ റൈറ്റുമുണ്ട്. നഗരമധ്യത്തിൽ ഒരിക്കലും അങ്ങനെ സംഭവിച്ചുകൂടാ. സന്തോഷത്താലും കൃതജ്ഞതയാലും കണ്ണു നിറഞ്ഞൊഴുകി. അത് ജീവിതത്തിലെ ഒരു വലിയ നിമിഷമായിരുന്നു എന്ന് മീര ഓർക്കുന്നു. ഒരു പൗരൻ എന്ന നിലയിൽ അത്രയും ഡിഗ്നിറ്റി അതിനു മുൻപോ അതിനുശേഷമോ തൻ്റെ സ്ത്രീജന്മത്തിൽ അനുഭവിച്ചിട്ടില്ല എന്ന് മീര പറയുന്നു. പിറ്റേന്ന് 10 ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് SI വിളിക്കുന്നു. വണ്ടി പിടിച്ചിട്ടുണ്ട്, വന്ന് ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് പറയുന്നു. ഒരു പച്ചക്കറി മൊത്ത വ്യാപാരിയുടെ കാറായിരുന്നു അത്. അയാളുടെ മകനും സുഹൃത്തുക്കളുമായിരുന്നു തലേന്ന് വണ്ടിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ അച്ഛൻ വന്ന് ക്ഷമ ചോദിച്ചു, കേസാക്കരുതെന്ന് അപേക്ഷിച്ചു. മകനെ കൊണ്ടായിരുന്നു ക്ഷമ ചോദിപ്പിക്കേണ്ടത്, പക്ഷേ അന്ന് തനിക്ക് അത്രയും തിരിച്ചറിവുണ്ടായില്ല എന്ന് മീര പറയുന്നു. ഇനി അങ്ങനെ സംഭവിക്കുകയില്ല എന്ന് എഴുതി വാങ്ങുകയോ മറ്റോ ചെയ്തു എന്നാണ് മീരയുടെ ഓർമ്മ. എന്തായാലും ക്ഷമിച്ചു, കാരണം മീരയുടെ മനസ്സ് ശാന്തമായി കഴിഞ്ഞിരുന്നു. താൻ അർഹിക്കുന്ന നീതി തനിക്ക് കിട്ടി. പിൽക്കാലത്ത് മീര കഥ എഴുതിയതും ശ്രീ പുരുഷോത്തമൻ സംവിധാനം ചെയ്തതുമായ ഒരു സീരിയലിൽ ഋഷിരാജ് സിംഗ് അഭിനയിക്കുകയുണ്ടായി. അപ്പോഴും അദ്ദേഹത്തെ നേരിൽ കാണാൻ ഭാഗ്യവും സന്ദർഭവും ഉണ്ടായില്ല. അതിൻ്റെ പേരിൽ ചെറിയ സങ്കടം കഥാകാരിക്ക് ഇപ്പോഴും ഉണ്ട്. ഇക്കഴിഞ്ഞ ദിവസം അദ്ദേഹം ഉദ്യോഗത്തിൽ നിന്ന് വിരമിച്ചു. മീരയുടെ വാക്കുകൾ. ബഹുമാന്യനായ ശ്രീ ഋഷിരാജ് സിംഗ്, ഞാൻ നന്ദി പറയുന്നു. വിശദീകരണങ്ങളോ ക്ഷമാപണങ്ങളോ ആവശ്യമില്ലാത്ത മെച്ചപ്പെട്ട ഒരു ലോകം സാധ്യമാണ് എന്ന ശുഭപ്രതീക്ഷ ഒരു 28-കാരിക്ക് സമ്മാനിച്ചതിനും പൗരൻ എന്ന നിലയിലുള്ള ഡിഗ്നിറ്റി ഒരു സ്ത്രീക്ക് എത്ര പ്രധാനമാണ് എന്ന് ബോധ്യപ്പെടുത്തി തന്നതിനും ഞാൻ അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു. തുല്യനീതി സംബന്ധിച്ച ഒരു വലിയ പാഠമായിരുന്നു അത്. അങ്ങയുടെ ജീവിതം തുടർന്നും കർമ്മനിരതവും സന്തോഷകരവുമാകട്ടെ എന്ന് സ്നേഹത്തോടെ ആശംസിക്കുന്നു. ഋഷിരാജ് സിംഗിൻ്റെ പുതിയ ജീവിതത്തിന് ഞങ്ങളുടെയും ആശംസകൾ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.